അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമുക്കിന്നേ ഒരു റെഡിമെയ്ഡ് നൈറ്റി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഓർഡർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിമെയ്ഡ് നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വൃത്തിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ശരിക്കും കറക്റ്റ് അളവിൽ കിട്ടിയില്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ കറക്റ്റ് അളവിലാക്കി എടുക്കാം എന്നാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച നൈറ്റി ഇതാ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അളവ്, അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരു അളവ് ഉണ്ടാവുമല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കുക. എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലർക്ക് ലെങ്ത്ത് നല്ലോണം വേണമായിരിക്കും, പക്ഷേ വണ്ണം അത്ര ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. കണ്ട, ഒരു സൈഡിലേക്ക് നീക്കുമ്പോൾ തന്നെ ഇത്രയും വ്യത്യാസമുണ്ട്. ഇത്രയും വ്യത്യാസമുള്ള നൈറ്റി നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ, ഭയങ്കര കൊട്ട പോലെ കിടക്കും. അപ്പോൾ ഇത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഷോൾഡർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതേതുപോലെ ഷോൾഡർ ഇറങ്ങി കിടക്കുകയാണെങ്കിൽ കൈ അഴിച്ചെടുത്തിട്ട് ഷോൾഡർ വെട്ടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടാമത് അറ്റാച്ച് ചെയ്യണം. ഇതിപ്പോൾ ഷോൾഡറൊക്കെ ഓക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ വെട്ടേണ്ട കാര്യമില്ല, ഇത് കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈഡൊക്കെ എങ്ങനെ ഷേപ്പ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ ഈ നൈറ്റി ഒന്ന് അടിമയിൽ മറിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. കറക്റ്റായിട്ടുള്ള ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെയാണ് ക്ലാസ് തുടങ്ങുന്നത്, ഒരു മാസം ഉള്ള ക്ലാസ്സാണ്. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ചുരിദാറും പലതരം ബോട്ടങ്ങളും കുർത്തീസും എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും ഞാൻ കാണിച്ചു തരും. അതുപോലെ തന്നെ അളവ് ചുരിദാറ് വെച്ച് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ഇതും ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ വാട്സപ്പിലൂടെയാണ് ക്ലാസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ സേവാക്കി വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് നോക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മൂന്ന് ചുരിദാർ തയ്ക്കണ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരിദാറുകൾ മൊത്തം പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്സാര ഫീസിന് നിങ്ങൾക്ക് ചുരിദാർ തയ്ച്ചെടുക്കണം എങ്ങനെയെന്ന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചുരിദാർ പുറത്തു കൊടുത്ത് തയ്പ്പിക്കേണ്ടി വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ കയറാൻ താല്പര്യമുള്ളവർ ഇതായി കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ചേരണം എന്നുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നുള്ളത്. ഒരു മാസം അതിലധികം വരും കേട്ടോ, ഒരു മാസത്തിലധികം ഉണ്ടാവും ക്ലാസ്. അപ്പോൾ അതിന് ടോട്ടൽ ഫീ ആണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഫീസൊക്കെ എത്രയാണെന്നൊക്കെ അറിയാനായിട്ട് അതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്, അപ്പോൾ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ നൈറ്റീനെ കറക്റ്റായിട്ട് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കാനുള്ള നൈറ്റി അടിമയിൽ മറിച്ചിട്ടേക്കാണ്, അതേസമയം നമ്മുടെ അളവ് നൈറ്റി നല്ല വശം പുറത്താക്കി ഇട്ടേക്കാണ്. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റാക്കിയിട്ടതിന് ശേഷം നമുക്ക് ചോക്ക് എടുത്തിട്ട് കൈനീളം കുറവാണെങ്കിൽ അടിയിൽ വെട്ടണം വെച്ച് കൈനീളം അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇതിനിപ്പോൾ വലിയ വ്യത്യാസമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൈനീളം കൂട്ടണില്ല. ഇതാക്കണ്ട, കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമറുടെ ആണെങ്കിലും ഒരു നൈറ്റി ഇങ്ങനെ കൊണ്ടുവരണ അളവ് നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്ക്കുന്നതിന് നമുക്ക് നമ്മുടെ ഇവിടെ 50 രൂപയാണ് കേട്ടോ ഫീസ്. ഇങ്ങനെ അളവൊക്കെ എടുത്ത് ഫ്ലെയർ ഇത്തിരി കൂടുതലുണ്ട്, അത് കുഴപ്പമില്ല. ഇത്തിരി ഫ്ലെയർ കൂടി കിടന്നാലും വിഷയമൊന്നുമില്ല അടിഭാഗത്ത്, അത് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ നൈറ്റിയുടെ ഇറക്കം ഇങ്ങനെ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഈ മാർക്കിൽ കൂടെ വെട്ടരുത് ഇട്ടാൽ. നമുക്ക് മടക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് അടിയിലൊരു മാർക്കും കൂടെ ഇട്ടിട്ട് നമുക്ക് വെട്ടാം. ഇറക്കം ഇത്തിരി കൂട്ടിയെടുക്കണേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റിയുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, നീളം കുറയും. ഒന്ന് കഴുകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ശൃംഖാവും, വണ്ണം കുറയില്ല കേട്ടോ. വീതിയിൽ കുറയില്ല, നീളത്തിലാണ് അത് കുറയണത്. അപ്പോൾ അതനുസരിച്ച് കുറച്ചൊരു നീളം കൂടുതലിട്ട്, ഒരു അര ഇഞ്ച് നീളം കൂടുതലിട്ടിട്ട് വേണം നിങ്ങൾക്ക് അടിമടക്കി തയ്ക്കാനായിട്ട്. അത് ശ്രദ്ധിച്ചോളണം, അളവിനേക്കാളും ഒരു അര ഇഞ്ച് കൂടുതൽ. ഇനി കൈനീളം കുറവാണെങ്കിൽ ഇവിടുന്ന് വെട്ടിക്കളയണ പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് കൈനീളം ഇപ്പോൾ 3/4 വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വെട്ടിയെടുക്കണം വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നീളം കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടിവശം വെട്ടിയെടുക്കാം. പിന്നെ ഇതെങ്ങനെ തയ്ക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റീസ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ റീസ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, ഓൾട്ടറേഷൻ ആകുമ്പോഴും എങ്ങനെയൊക്കെ ഓൾട്ടർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് തയ്യൽ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെയാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള പണികൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തുണി കീറിയാലും തയ്യൽ വിടൂല. അപ്പോൾ അവിടെ തന്നെ കൊടുക്കാനായിട്ട് വാങ്ങിച്ചാൽ എപ്പോഴും അവിടെ തന്നെ കൊടുക്കുക. അങ്ങനെയൊക്കെ ഉള്ള പേരുകൾ നമ്മൾ മേടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ വന്നാലാണ് നമുക്ക് കൂടുതൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് ഫ്ലെയർ കൂടുതലാണല്ലോ, അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇനിയിപ്പോൾ ഷോൾഡർ ആണ് ഇനി അടുത്ത വിടണ ഭാഗം. അവിടെയും കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അടിക്കാം. നെക്കൊന്നും അങ്ങനെ വിട്ടുപോരൂല കേട്ടോ. നെക്കൊക്കെ അവർ ഒന്നോ രണ്ടോ സ്റ്റിച്ചൊക്കെ വീണ്ടുണ്ടാവും അടിച്ച് വരുമ്പോഴത്തേക്കും. ഷോൾഡറൊക്കെ നമുക്ക് ഒരു സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതടിക്കാൻ അകത്തുനിന്ന് അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാ ഇതുപോലെ പുറത്തൊന്ന് പതിച്ചടിച്ചാൽ മതി. എന്നാലും രണ്ട് സ്റ്റിച്ച് വീണല്ലോ, അപ്പോൾ പിന്നെ അവിടെ പൊട്ടാണ്ട് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. കെട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നെക്ക് ബട്ടൺ ഹോൾ അവിടെ ഒന്ന് അടിക്കണ്ട കേട്ടോ. ഹുക്കൊക്കെ ഉള്ളിടത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ സൂചിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് അടിക്കേണ്ട. കൈനീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾ കൈനീളം കൂട്ടിയതിന് ശേഷം സൈഡ് കൂട്ടുക കേട്ടോ. നീളം ഇപ്പോൾ ഇതിന് നീളം കൂട്ടേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആണ്. ആ ഒരു നൈറ്റിയുടെ ഏകദേശം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതാ ആ വരയെ കൂടെ അടിച്ചു കൊടുക്കാം. ഈ കക്ഷം എത്തൂലേ, അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ടടിക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടിപ്പോരുതല്ലോ. ഇനി നമുക്ക് അറ്റം വരെ അടിച്ചു കൊടുക്കാം. അറ്റം വരെ തന്നെ അടിക്കണം കേട്ടോ. കുറച്ച് അടിച്ചിട്ട് അങ്ങോട്ട് നിർത്തരുത്, അറ്റം വരെ തന്നെ അടിക്കാം. അതിൽ പിശുക്ക് കാണിക്കരുത് കേട്ടോ. നമ്മുടെ ആണെങ്കിലും കാണിക്കരുത്, കസ്റ്റമറുടെ ആണെങ്കിലും പിശുക്ക് കാണിക്കരുത്. പിശുക്ക് കാണിക്കാതെ അറ്റം വരെ അടിച്ചെടുക്കാം. നമുക്ക് തയ്യൽ തുടങ്ങി പഠിച്ചു കഴിഞ്ഞ് തയ്യൽ തുടങ്ങുമ്പോൾ ആദ്യം കിട്ടണ വർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് പിന്നെ സാരിയുടെ അരി കടിക്കൽ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ മെഷീനിൽ എങ്ങനെ സാരിയുടെ അരി കടിച്ചെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് വൃത്തിയിലൊക്കെ അടിക്കണം ഇങ്ങനെയാണെന്നേ. അപ്പോൾ ഇതെനിക്ക് അറ്റം വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് വേണമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ആ നമ്മൾ അടിച്ചതിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനിയിപ്പോൾ തുണി കീറിയാലും തയ്യലൊന്നും പൊട്ടൂല. കറക്റ്റായിട്ട് അവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കസ്റ്റമർക്കാണെങ്കിലും നമുക്കാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെയുള്ള വർക്കൊക്കെ കിട്ടുമ്പോൾ ഇതാണോ തയ്ക്കാൻ തരണമെന്നൊന്നും ചിന്തിക്കരുത്. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുത്താൽ പിന്നെ അവർ നൈറ്റി തയ്ക്കാനും ചുരിദാർ അടിക്കാനൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ തരും കേട്ടോ. അപ്പോൾ ഈ സൈഡ് അടിച്ച പോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അടിഭാഗം ഇതുപോലെ മടക്കി ചുറ്റിലും അടിച്ചെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അടിഭാഗം കുറച്ചിറക്കം കൂട്ടിയിടണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റി എൻ്റെ പ്രത്യേകത, ഈ തുണിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. നൈറ്റി മെറ്റീരിയലിൻ്റെ നീളം കുറയും, അതേസമയം വണ്ണം കുറയില്ല. നമ്മൾ എത്ര കഴിയാലും വണ്ണം കുറയില്ല, നീളം കുറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ നീളം കുറച്ച് കൂട്ടിയിട്ടേക്കണം കേട്ടോ.
എന്നിട്ട് നമുക്ക് ഇത് അടിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റാണോന്നേ? അപ്പോൾ ഇതിപ്പോൾ ചുരിദാറൊക്കെ ആണെങ്കിലും ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലാസ്റ്റ് വരെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലാസ്റ്റ് ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഇന്ന് തന്നെ എന്നെ കോൾ ചെയ്യാം. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്, വാട്സപ്പിലൂടെയാണ്. കറക്റ്റ് ടൈമൊന്നും ഇല്ല കേട്ടോ, ഏത് ടൈമിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ രാവിലെ വീഡിയോ ഇട്ട് തരും. ഇതാ നമ്മുടെ നൈറ്റി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കൂടുതലുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റിയേക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് അല്ലെങ്കിൽ അവിടെ പിരിഞ്ഞിരിക്കണ പോലെ തോന്നും. അതനുസരിച്ച് ഇത് നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ ക്ലിയർ ഒപ്പം ഇട്ടിട്ടല്ല കേട്ടോ, നിവർത്തി ഇട്ടിട്ട് തന്നെ ഓരോ സൈഡും ഓരോ സൈഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, അതിനുശേഷം നമുക്ക് അടിമേൽ മറിച്ചിട്ടിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, നീറ്റാണോ എന്ന്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ നൈറ്റി ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പിരിച്ചിലും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ അളവ് നൈറ്റി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നോക്കാം. ഷേപ്പ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും വ്യത്യാസമില്ല കേട്ടോ. അടിഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത്രയാണ് ഞാൻ കൂടുതൽ ഇട്ടേക്കണത്. ഇത് ചുരുങ്ങി കറക്റ്റായിക്കോളും, ഒരു വാഷിലേന് കറക്റ്റായി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ എങ്ങനെയാണ് നൈറ്റി ഓൾട്ടർ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ആരെങ്കിലും നൈറ്റി ഓൾട്ടർ ചെയ്യാൻ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. കറക്റ്റായിട്ട് അത് ചെയ്ത് കൊടുക്കുക. 50 രൂപയ്ക്ക് 50 രൂപ വാങ്ങിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ചുരിദാർ ക്ലാസ്സിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് അറിയണ്ടേ. ആദ്യം നമ്മൾ അളവെടുക്കണ കാണിച്ചു തരും, അതിനുശേഷം അത് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യണ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിലായി മനസ്സിലായി വരും. കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് അതെങ്ങനെ ക്യാൻവാസ് ഒട്ടിക്കും, അതെങ്ങനെ തയ്ക്കും എന്നൊക്കെ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ് സ്മോൾ ബോട്ടമാണ്, ചെറിയ ബോട്ടം. അതിനുശേഷം ഒരു ചുരുക്കിട്ട ബോട്ടം, അതിനുശേഷമാണ് ചുടി ബോട്ടം നോർമലായിട്ടുള്ളത്, അതിനുശേഷം ബോക്സ് വെച്ചിട്ടുള്ള ചുരി ബോട്ടം മുകളിൽ ബോക്സ് ആയിട്ടുള്ള, പിന്നെ പലാസോ ബോട്ടം, പട്ടിയാല ബോട്ടം, സ്കേർട്ട് പലാസോ. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണതാണ് കേട്ടോ സ്കേർട്ട് പലാസോ ഒക്കെ. പിന്നെ പെൻസിൽ ബോട്ടം, അത് കഴിഞ്ഞിട്ട് ടോപ്പ് തുടങ്ങുമ്പോൾ കുഞ്ഞു ടോപ്പിൽ നിന്ന് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് ലൈനിങ് ഒന്നുമില്ലാത്തൊരു ചുരിദാർ കാണിച്ചു തരും. അത് കഴിഞ്ഞ് ലൈനിങ് ഇട്ട ചുരിദാർ കാണിച്ചു തരും. പിന്നെ അതിന് ശേഷമാണ് സിബ്ബ് വെച്ചിട്ട് ഒരു ചുരിദാർ ബോട്ടനൊക്കെ വെച്ചിട്ടേ കാണിച്ചു തരും. പിന്നെ ഹാഫ് കോളറായിട്ടുള്ള കുർത്തി കാണിച്ചു തരും. അതിനുശേഷമാണ് റൗണ്ട് കോളർ കുർത്തി 3 പീസ് ആയിട്ടുള്ള, പിന്നെ ലെയേർഡ് കുർത്തി, അതിനുശേഷം പാനൽ കട്ട് കുർത്തി, പിന്നെ ഷർട്ട് കോളർ കുർത്തി, അപ്പ് ആൻഡ് ഡൗൺ കുർത്തി, ഫ്രണ്ടിൽ ഇങ്ങനെ കയറി നിൽക്കൂലേ ആ മോഡൽ, അതിനുശേഷം നെക്ക് പാറ്റേണും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും എന്നെ വിളിച്ചോളൂ കേട്ടോ. താങ്ക് യു.